wish. My life, my education, my experience, my interactions taught me what a male is, what a husband is. You all can degrade me no more. സാറിനെന്താ ഒരു ടെൻഷൻ? ഹേയ്, ഒന്നുമില്ല. സാറേ, ഞാൻ ആലോചിക്കുന്നത് എന്നെ അന്വേഷിച്ച് വന്നത് ആരായിരിക്കുന്ന? അതാരെങ്കിലും ആവട്ടെ, നീ ഇരുന്ന് പഠിച്ചേ. സാറേ, ഈ സാറ് മാസിയപ്പനെ കാണാൻ വന്നതാ. ഞാൻ പെട്ടെന്ന് കൊണ്ട് വിട്ടിട്ട് വരാം. ആ, വിട്ടു വിട്ടു. അങ്കൾ എന്തൊക്കെയോ അറിഞ്ഞുകൊണ്ടുള്ള വരവാ. മാസിയെ കണ്ട എല്ലാ സത്യങ്ങളും അറിയും. പിന്നെ ഞാൻ നാട്ടിലേക്ക് പോകേണ്ടി വരില്ല. റാണിയെ പിന്നെ എന്റെ കൂടെ വിടില്ല. ഇതറിഞ്ഞാൽ റാണിയായിരിക്കും ഏറ്റവും വലിയ ശത്രു. സാർ ഒരു നോക്ക് കണ്ടെന്നല്ലേ പറഞ്ഞത്? സാർ അയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഏയ്, ഇല്ല, ഞാൻ ആദ്യമായിട്ട് കാണാ. നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? എന്തിനാ എന്നെ അന്വേഷിച്ചെന്നറിയാലോ? ഏയ്, നീ അന്വേഷിക്കാനൊന്നും പോണ്ട, അയാളെ അന്വേഷിച്ച് ഇവിടെ എത്തും. സാറ് പറഞ്ഞത് ശരിയാ. എന്നെ കാണാൻ വന്നതാണെങ്കിൽ എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തും. അതോടെ എല്ലാം അവസാനിക്കും. പിന്നെ ഞാൻ കസ്തൂരിയുടെ കൂടെ ജീവിക്കേണ്ടി വരും. റാണി എന്റെ നിഴലത്ത് പോലും വരില്ല. അവൾക്ക് മറ്റൊരു ഭർത്താവിനെ ആന്റി കണ്ടെത്തും. സാറിത് എങ്ങോട്ടാ? ഏയ്, എങ്ങോട്ടുമില്ല, കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കണം. നീ ഇരുന്ന് പഠിക്ക്. അവര് പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ശേഷം കുറ്റബോധം തുടങ്ങിയപ്പോ എന്റെ അച്ഛൻ എന്നെ അന്വേഷിച്ച് വന്നതായിരിക്കോ? മൂപ്പ കിഴക്കേ മലയിൽ ആന ഇറങ്ങിയിട്ടുണ്ട്, ഒറ്റയാന. ആ പ്രകാശനല്ലേ വരുന്നത്? അതെ. പിന്നിൽ ആരായിരിക്കുന്നത്? കാട് കാണാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. നിർത്താൻ പറ. നിർത്ത്.
കാട്ടിലെ മൂപ്പന്. കിഴക്കേ മലയിലോട്ടൊന്നും കാട് പരിചയമില്ലാത്തവരെ കൊണ്ടുപോകണ്ട. ഒറ്റയാൻ ഇറങ്ങിയിട്ടുണ്ട്. അഞ്ചെട്ട് പേരുടെ ജീവനെടുത്ത കൊമ്പന. ആരാ ഇത്? കാട് കാണാൻ വന്നതാ. ഇയാൾ എന്നെ തിരിച്ചറിയോ? ഈശ്വര, ഇത് അവനല്ലേ ചീരുവിനെ ചതിച്ച? പ്രകാശൻ, പോവാം. വരട്ടെ മപ്പ. ആ പോകുന്നത് പണ്ട് ഇതുപോലെ കാട് കാണാൻ വന്ന് നമ്മുടെ ചീരുവിനൊരു കുഞ്ഞിനെ സമ്മാനിച്ച് കടന്നു കളഞ്ഞ ബിരുദനല്ലേ? കസ്തൂരിയുടെ അച്ഛനാണോ അത്? ആണെന്നാണ് എന്റെ ബലമായ സംശയം. എന്റെ കണ്ണ് ശരിക്കങ്ങോട്ട് പിടിക്കണില്ല. ചീരുവിന്റെ അമ്മയ്ക്കറിയാൻ പറ്റും. മൂത്താച്ചിക്കോ? നീ അവളോട് എന്റെ അടുത്ത് വരാൻ പറ. അവനാണെങ്കിൽ വെറുതെ വിടാൻ പാടില്ല. സാറെ ഒരു മിനിറ്റ്. ആ കയറിയിരിക്ക. ആയിക്കോട്ടെ. അമ്മായി, മാസി ഇപ്പൊ ഇവിടെ ഇല്ലേ? ആർക്കറിയാം, പുഴയിൽ മീൻ കയറിയിട്ടുണ്ട്. ചിലപ്പോ അവിടെ കാണും. മാസിയപ്പനെ കാണാൻ നഗരത്തിൽ നിന്നൊരു സാറ് വന്നിട്ടുണ്ട്. ആര്? അമ്മായിക്ക് കാണണോ? എന്തിന്? വെറുതെ. സാറിന്റെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ട്. അമ്മയുടെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാലോ? അയ്യോ വേണ്ട വേണ്ട, ഫോട്ടോ എടുക്കുന്നു. പണ്ടൊരാളുടെ മുന്നില് ചിത്രം വരയ്ക്കാൻ നിന്ന് കൊടുത്തതാ എനിക്ക് ഈ ഗതി വന്നത്. മാസിയപ്പന, ഹലോ. ഞാൻ ശരത്ചന്ദ്രൻ. മാസിയെ ഒന്ന് നേരിട്ട് കാണാനും ഒന്ന് രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും വേണ്ടി വന്നതാ. എന്ന് വെച്ചാൽ മാസിയുടെ ഇന്നത്തെ അതിഥി. ഒരു സംശയം, റെസ്റ്റ് ഹൗസിലാണോ താമസം? അതെ. ആ അങ്ങനെ വരട്ടെ. നമ്മളവിടെ നിറങ്ങിയപ്പോ ജീപ്പിൽ വന്നിറങ്ങിയത് ഈ സാറാ. അതെ. മാസി എന്നെ സാറേന്നൊന്നും വിളിക്കരുത്. നിങ്ങളൊരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്, പോരാളിയാണ്. അതുകൊണ്ട് ഈ സാറേന്നുള്ള വിളിയൊന്നും വേണ്ട. അതോണ്ടിരിക്കാം. വരണം വരണം, വന്നോളൂ, ഇരിക്കണം. നഗരത്തിൽ ജീവിക്കുന്നവർക്ക്
സാറേന്നുള്ള വിളി കേൾക്കാൻ വലിയ ഇഷ്ടമാ. പണ്ട് മാടമ്പിമാർക്ക് പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവർ തമ്പ്രാനെ എന്ന് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. പാടങ്ങളുടെ സ്ഥാനത്ത് പട്ടണങ്ങൾ വന്നപ്പോ തമ്പ്രാക്കന്മാരുടെ സ്ഥാനത്ത് സാറുമാരുമായി. പാവപ്പെട്ടവൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ പ്യൂണിന് വരെ സാറേ എന്ന് വിളിക്കണം. മനസ്സിൽ നിന്ന് മാടമ്പിത്തരം മാറാത്തിടത്തോളം ഇവിടെ ഒരു സോഷ്യലിസവും നടക്കില്ല. മാസി പറഞ്ഞത് വളരെ ശരിയാ. അപ്പോ നമുക്ക് പറ്റിയ ആള് തന്നെയാ അല്ലേ? അതെനിക്കും അറിയാവുന്നോണ്ടല്ലേ ഇവിടെ വന്ന ഉടനെ മറ്റാരെയും കാണാതെ മാസിയെ തന്നെ തേടി വന്നത്. എത്ര ദിവസം കാണും? അത് എനിക്കൊരാളെ കാണാനുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോകും. അതിന് എനിക്ക് മാസിയുടെ സഹായം വേണം. എന്നെ കൊണ്ട് പറ്റുന്നതെന്തും ഞാൻ ചെയ്തിരും. മാസിയെ കൊണ്ട് പറ്റും. പറ്റുന്നതാണെങ്കിൽ ചെയ്തിരിക്കും. മാസി ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. പ്രകാശ, നീ ആ മീൻ വാങ്ങിയിട്ട് അമ്മയുടെ കൈ കൊടുക്കണം. നല്ലതുപോലെ കറി ഉണ്ടാക്കാൻ പറ. പിന്നെ കപ്പയും വേണം. നമുക്ക് നമ്മുടെ അതിഥിയെ സൽക്കരിക്കണ്ടേ? വേണം. ചെല്ലേ. ഒരു സംശയം കൂടി. കലാ സാഹിത്യം രാഷ്ട്രീയം ഇതിലേതാ മേഖല? കല. എനിക്ക് കലാകാരന്മാരെയും കലാപകാരികളെയും ഒരുപോലെ ഇഷ്ടമാണ്. ഓരോ കലാകാരന്റെ ഉള്ളിലും ഒരു കലാപകാരി ഉണ്ടാകും അല്ലേ? തീർച്ചയായും. കലാപകാരിയുടെ കയ്യിലെ ആയുധം പോലെയാണ് കലാകാരന്റെ ഉള്ളിലെ കലയും. ഹലോ, ആകാശവാണി സരോജിനി. വാർത്തകൾ വായിക്കുന്നതും സരോജിനി. സരോജിനി ഇന്ന് സന്തോഷത്തിലാണല്ലോ. ആണല്ലോ. വീട് കത്തുമ്പോ ബീഡി കത്തിക്കുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടല്ലേ? എന്താ 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 പുതിയ വാർത്ത? പെട്ടെന്ന് പറ സരോജിനി. ഇവിടെ ആകെ കലങ്ങി മറിഞ്ഞിരിക്കുക. എന്തു പറ്റി? ആദിമോൻ ഇവിടുന്ന് പോയിട്ട് ഒരൊറ്റ അഡ്രസ്സും ഇല്ല. ഓഫീസിൽ പറഞ്ഞത് ഒന്ന്, ഇവിടെ റാണിമോളോട് പറഞ്ഞത് മറ്റൊന്ന്. എവിടെ പോയെന്ന് ആർക്കൊരു പിടിയുമില്ല. കള്ളം പറഞ്ഞു പോയതാണെങ്കിൽ ഒരു അവിഹിതത്തിന് സ്കോപ്പുണ്ടോ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ ഇവിടെ എല്ലാവരുടെയും മുഖം ഉണ്ട 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 പോലെയാ. ചിരിയും വർത്താനം ഒന്നുമില്ല. റാണിമോള് പിണങ്ങി നിക്കുക. എല്ലാം വിട്ടറിഞ്ഞ് ഇങ്ങോട്ട് പോരോ. രണ്ടുപേരും തല്ലി പിരിയോ. നമുക്കൊരു സദ്യ കൂടി ഉണ്ണാൻ വകുപ്പുണ്ടോ? ഈ പോക്ക് പോയാൽ നമുക്ക് രണ്ട് സദ്യ ഉണ്ണാം. ആദ്യമോന്റെ കല്യാണത്തിനും റാണിമോളുടെ കല്യാണത്തിനും. ഇവിടെ ഒരു കാരണം കിട്ടിയാ മതി, അപ്പ മോളെ ഇങ്ങോട്ട് പിടിച്ചോണ്ടുവരും. ഓ രാധാമണി കൊച്ചമ്മക്കെ, ഈ കല്യാണത്തിന് പണ്ടേ താല്പര്യമില്ലാത്തതാ. എന്നാ അടിച്ച് പിരിയും? ഓ റാണിമോക്ക് ഊണുമില്ല, ഉറക്കൂല്ല. ഊണിന് നാസ്തി കുറഞ്ഞു, നിദ്ര നിശയെങ്കിൽ പോലും ഇല്ലാതായി. അതെ അതെ, അത് തന്നെ. ഇനി ഇവിടെ ഉള്ളവരുടെ ഉറക്കം കെടുത്താൻ ചാരമ്മക്ക് ഇത് മതി. ഇത്തിരി പൊടിപ്പും തൊങ്ങനൊക്കെ വെച്ച് പറഞ്ഞു പിടിപ്പിച്ചോ. അത് നീ പിന്നെ പ്രത്യേകം പറയണോ? സരോജിനിയുടെ ഈ മഹത്തായ സംഭാവനയ്ക്ക് ഞാൻ എന്താണ് തരേണ്ടത്? ഓ ഒന്നും വേണ്ട. രണ്ടു കുടുംബം തമ്മിൽ അടിക്കുന്നത് കണ്ണു നിറയെ കാണിച്ച് തന്നാൽ ഞാൻ കൃതാർത്ഥയായി. അത് ഞാൻ ഏറ്റു. നീ ഫോൺ വെച്ചോ. ഓക്കേ. അടുത്ത പിടിവള്ളി കിട്ടി. കസൂരി, മോളെ മാസിയെ കാണാൻ
നഗരത്തിൽ നിന്ന് ഏതോ ഒരു സാറ് വന്നിട്ടുണ്ടത്രേ. അമ്മ കണ്ടോ? ഞാൻ കണ്ടതല്ല, പ്രകാശം പറഞ്ഞതാ. അത് എന്നെ അന്വേഷിച്ചു വന്ന സാറ് തന്നെയാ. നമുക്കൊന്ന് പോയി കണ്ടാലോ അമ്മേ. എന്നിട്ട് മാസിയെ കണ്ടോ? മാസി എവിടെയില്ല, നാളത്തെ പരിപാടിക്ക് വേണ്ടി പുഴമീൻ പിടിക്കാൻ പോയതാ. മാസി മീൻ പിടിച്ചു വന്നാൽ അങ്കിൾ എന്റെ കള്ളത്തിനും പിടിക്കും. അതെ, ഞാനൊന്ന് മാസിയപ്പന്റെ വീട് വരെ പോയിട്ട് പെട്ടെന്ന് വരാം. അതെന്തിനാ നീ ഇപ്പൊ അങ്ങോട്ട് പോന്നെ? ആ സാറിനെ ഒന്ന് കാണാനാ. നീ ഇപ്പൊ എവിടെയും പോണ്ട, ഇവിടെ നിന്ന് പഠിച്ചാ മതി. ഞാനൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വേണം. നഗരത്തിൽ നിന്ന് ആരെങ്കിലും വന്നെന്ന് കേട്ടാലുള്ള നിന്റെ ഓട്ടം ഉണ്ടല്ലോ, ഇനി നടക്കില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? എന്റെ അടുത്ത് അനുസരണക്കേട് കാണിക്കുന്നത് പോലെ കെട്ടിയോന്റെ അടുത്ത് നടക്കൂലെന്ന്. മോനെ, അനുസരണക്കേട് കാണിച്ച നല്ലോണം വഴക്കു പറയണം, പക്ഷേ അടിക്കരുത്. തല്ലുകൊള്ളാനുള്ള ആരോഗ്യമൊന്നും ഇതിനില്ല. ഇച്ചിരി കുറുമ്പുണ്ടെങ്കിലും ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാ മതി, അടങ്ങി നിന്നോളും. ഇച്ചിരി കുറുമ്പുണ്ടെങ്കിലും ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാ മതി, അടങ്ങി നിന്നോളും. മോനെ, അമ്മ ഒരു കാര്യം പറയട്ടെ. പറ്റുമെങ്കിൽ പരീക്ഷ കഴിയുന്നത് വരെ ഇവിടെ നിന്നിട്ട് ഇവളേം കൂട്ടിപ്പോയിക്കൂടെ? പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തന്നെ പോണോ? ആ, ഇന്ന് തന്നെ പോയേ പറ്റൂ. അയ്യോ, അതെങ്ങനെ പോവും? നാളെ കൂടി മരുന്ന് കഴിക്കണ്ടേ? മരുന്നൊക്കെ അത്രയും മതി. അയ്യോ, ഞാനൊരു ആഗ്രഹം പറഞ്ഞതാ, പരീക്ഷ കഴിയോളം മോൻ കാത്തു നിൽക്കണ്ട. പക്ഷേ മരുന്ന് മുഴുവനാക്കാതെ മോൻ പോവരുത്. പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ പോണം. എന്ത് പറഞ്ഞാലും ഞാനിന്ന് വിടില്ല. നാളത്തെ മരുന്നും കഴിഞ്ഞ് കാമുത്തപ്പന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടേ പോവാൻ പറ്റൂ. അതൊക്കെ പിന്നീടാവാം. മരുന്ന് തീരാതെ ഞാൻ ഇവിടുന്ന് വിടില്ല. എന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് ഒരു ദിവസം കൂടി എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കണം. കസ്തൂരി, മരുന്നും കഴിച്ച് കാമുത്തപ്പന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. കാമുത്തപ്പന്റെ അനുഗ്രഹം കൊണ്ടാ പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടത്. കാമുത്തപ്പൻ വലിയ ശക്തിയാ. കാമുത്തപ്പൻ കോപിച്ച നമുക്ക് തടുക്കാൻ പറ്റില്ല. അമ്മായി, ഈ മീൻ കറി വെച്ച് ചേരാൻ പറഞ്ഞു. കപ്പയുണ്ടെങ്കിൽ അതും. ആ സാറിനെ സൽക്കരിക്കാനാ. അത് സാറേ, നാളത്തെ പരിപാടിക്ക് റെസ്റ്റ് ഹൗസ് ഒക്കെ ഏർപ്പാടാക്കി. ചിലപ്പോ ചീഫ് ഗസ്റ്റായി സാറും ഉണ്ടാവും. പ്രകാശേ, നീ ഇപ്പൊ തന്നെ ചെന്ന് മാസിയോട് പറഞ്ഞേക്ക് നാളത്തെ പരിപാടി നടക്കില്ല. അതെന്താ സാറേ? കാരണമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം. എന്തിനാ മാറ്റിവെക്കുന്നേ? നടക്കില്ല, അത്ര തന്നെ. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. മോനിന്റെ ഒരു വെപ്രാളം എന്തോ അറിയില്ല. ഇനിയിപ്പോ
സാരമില്ല, ഞാൻ ചെന്ന് പറഞ്ഞേക്കാം. മീൻകറി അമ്മയെ കൊണ്ടുവരുമല്ലോ. നീ പോയിക്കോ, ഞാൻ കൊണ്ടുവന്നോളാം. സാറിന്റെ മനസ്സിനുള്ളിൽ എന്തോ കിടന്ന് പുകയുന്നുണ്ടല്ലോ, എന്താവും? നീ എന്തൊക്കെയാ രാധാമണി ഈ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല. ഒന്നുമില്ല ഏട്ടത്തി, കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോ അവൾക്ക് ഇവിടം വരെയൊന്ന് വരണമെന്ന് തോന്നി, വന്നു.